ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ സത്യം പറഞ്ഞ ഞാൻ വീഡിയോ ഇടുന്നില്ല വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പെരുന്നാളാണ്, അപ്പൊ പെരുന്നാളിന് പോലെ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ എന്ന് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചു നിലയൊക്കെ. അപ്പൊ ഇനി ഉച്ച പെരുന്നാൾ വേണ്ട, നമുക്ക് പേടിക്കാം, നിനക്ക് വയ്യാണ്ടാക്കണ്ട, പെരുന്നാളാണ്, പിന്നെ ഫുള്ളും മഴയാലും ഉണ്ടാക്കായാലും ഉണ്ടാക്കുമ്പോ കൊറേ സാധനങ്ങൾ മേടിച്ചുണ്ടാക്കുമ്പോ ഒരു 10-15 rupees വേണം. ഇത് മേടിച്ച് കഴിക്കാനും ഒരു നേരം കഴിക്കണ്ട, അപ്പൊ ഒരു 10-8 rupees ഒതു പണി എടുക്കും വേണ്ട. അപ്പൊ അങ്ങനെ കരുതി. അപ്പൊ പിന്നെ തോന്നി പൊന്നു ഗർഭിണി അല്ലേ, അവൾക്ക് ബിരിയാണി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കി ഒരു ആഴ്ച മുന്നേ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഉണ്ടാക്കിയപ്പോ അവൾക്ക് ശരിക്കും കഴിക്കാൻ പറ്റി, അവൾക്ക് വയറിന് സുഖമില്ലാത്തവരെ ഉണ്ടാക്കിയപ്പോ കഴിക്കാൻ പറ്റി. അപ്പൊ അവള് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലുണ്ടായിരുന്നു. ഈ പ്രസവിക്ക് ഞാൻ അധികം ദിവസമല്ലേ ആഗ്രഹങ്ങളല്ലേ, നമ്മള് ജീവിച്ച് കഴിയുമ്പോഴല്ലേ നമ്മളെ മക്കളെ അങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് കുറെ ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആരൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞു, ഞാൻ പ്രസവിച്ച മക്കളാവാണ്ടിക്ക് അവർക്ക് ഭക്ഷണവും ഇഷ്ടമുള്ള കൊടുക്കണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവരോട് ചൂടാവും പ്രതികരിക്കും, അങ്ങനെ ഒരു അമ്മിനെയാണ് ഞാൻ. അതായത് അവരെന്ത് തെറ്റെയ്ത് അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും ദേഷ്യപ്പെടാം, അങ്ങനെ ഒരു അമ്മിനെയാണ്. അതായത് എപ്പോഴും സ്നേഹം ഒലിപ്പിച്ചിറങ്ങുന്ന ഒരു അമ്മയൊന്നുമല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അവർക്ക് ഒരു സ്ഥാനം സ്നേഹമുണ്ട്. അവർക്ക് എന്ത് മേടിച്ചു കൊടുക്കുകയാണെങ്കിലും അവർക്ക് എന്തുണ്ടാക്കിയാണെങ്കിൽ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് കഴിക്കാതെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അത് പതിനേഴിനും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ലൈഫ് ലോങ് എത്ര വേണമെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അത് പതിനേഴിനും മക്കൾക്കാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ കഷ്ടപ്പെടും. അത് സന്തോഷത്തോടു കൂടിയിട്ട് ആരും എന്തൊക്കെ നെഗറ്റീവ് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. അപ്പം ഇന്ന് വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് വീഡിയോ വേണ്ട കേട്ടോ. ഇന്ന് ഒരു ദിവസം റെസ്റ്റ് ചെയ്തോണ്ട് നടക്കരുത്, വീഡിയോ ഇല്ലാതോണ്ട് നടക്കരുത്. പെരുന്നാളിന് പോവാൻ ചീഞ്ഞറിഞ്ഞിരിക്കണം, നമുക്ക് എന്തൊരു അസ്വസ്ഥകൾ ചുമയുണ്ട്, അങ്ങനെ ഒരു ടെൻഷനൊക്കെ നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പൊ ആഗ്രഹിച്ചിട്ടിരിക്കും. പിന്നെ നമ്മൾക്ക് മൂന്നാം ദിവസം നമ്മുടെ നാട്ടിലെ പെരുന്നാളാ, അത് ഇന്നും നാളെ മറ്റന്നാളായിട്ട് പറ്റുന്നത്. ഈ നാല് ദിവസം നമ്മുടെ നാട്ടിലെ പെരുന്നാളാ. അപ്പൊ അതെന്താ നമ്മൾ ആഘോഷിക്കുന്നത് ജീവിതത്തിൽ? അടുത്തവരും നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കണം എന്താന്ന് പറയാം, എല്ലാ കാര്യം നമ്മൾ ഹാപ്പി സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനും പറയാനും വരാനും കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചിയുടെ കമൻറ്റ് ബോക്സിൽ ചേച്ചിയുടെ, അതായത് ഞാൻ ഇങ്ങനത്തെ ഉടുപ്പ് മേടിച്ചതിൻ്റെ കുറച്ചൊരു ഷോർട്സ് ഇറക്കിയിട്ടുണ്ട്, അതിന് ഒരുപാട് നെഗറ്റീവ് എൻ്റെ ചേച്ചിയാണ്. അപ്പം ഞാൻ പറയൂ, ഞാൻ ശ്രദ്ധിച്ചിരിക്കാൻ, എനിക്കതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കമൻറ്റ് വായിക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. ഞാൻ എനിക്ക് സാധനം, നമുക്ക 100,000 കാര്യങ്ങളുണ്ട്, 100,000 പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഇല്ലാണ്ട് പണി ചൊറുന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ തീർന്ന് വായിച്ച് തല്ലുണ്ടാക്കാൻ തന്നെ ഇരിക്കാൻ നേരമുണ്ട്. അപ്പോൾ എനിക്കിന്ന് മല്ല, നമുക്ക് ഇതിന് നേരമില്ല. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് കാണുമ്പോൾ പ്രതികരിച്ച് പോകണമുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഒത്തിരി താങ്ക്സ്, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കണവരാണല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, ഡ്രസ്സുമേ നമ്മൾ ഏത് ഷോപ്പിലേക്ക് പോയാലും ഡ്രസ്സുമേ ഇത്ര വയസ്സ് വരെ ഇടാൻ പാടുള്ളൂ, ഈ വയസ്സിൻ്റെ മുകളിൽ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതൊന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഞാൻ തടിയുള്ളതുകൊണ്ട് ആൾ പറയണതെന്ന് വെച്ചാൽ, ഈ 3XL 5XL 4XL ഒരു ഉടുപ്പ് മറക്കണമെങ്കിൽ അത് അവർക്ക് ഇടാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ഒരു തടി കുറഞ്ഞവർക്ക് മാത്രം ഈ ഒരു സൈസ് ഡ്രസ്സ് അരയ്ക്കാൻ മതിയില്ലേ, തടിയുള്ളവർക്ക്. അപ്പൊ നമ്മളതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളാണ്. അപ്പൊ അതേപോലെ അതേപോലെ ഒരു കമ്പനി ഞാൻ കണ്ടു, കുപ്പികളിടാൻ നാണയില്ലേ, തള്ളയായില്ലേ, അമ്മാമ അവരെല്ലാം പോകുമ്പോൾ ഈ പറഞ്ഞ് ചേച്ചോളൂ, ഒരു 0.25 വള മതി, 1 point എനിക്ക് വേണ്ട, 0.25 ഒരു വളയ്ക്ക് മേടിച്ചു തരും. ഞാൻ ഇതിൽ ഇട്ടിട്ട് നടന്നു, പിന്നെ ഞാൻ കുപ്പികളൊക്കെ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഇലക്കട ഒരാളുടെ സാധനക്ക് വേണ്ട, ഒരാളുടെ മുതൽ ഞാൻ വേണ്ട, എൻ്റെ കൂടെ പുറപ്പെടാവട്ടെ അല്ലെങ്കിൽ അനുവേണ്ട കൂടെ പുറപ്പെടാവട്ടെ, ഒരാളുടെ ഒരു നേരത്തെ സ്വർണത്തിന് ഒരു കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചില്ല. അനുവേണ്ട അമ്മയുടെ നേരം ആദ്യം നമ്മൾ ആഗ്രഹിച്ചില്ല, ആദ്യം ഇട്ട് വേണ്ട ഇട്ടു. പക്ഷേ ഈ ഇട്ടിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കണം അവരോട് പറയണം, അവരുടെ ഇയാളൊരു 3/4 വള മേടിച്ചാൽ പിന്നെ ഞാൻ കുപ്പികളെ ഇടില്ല. ഞാൻ പറഞ്ഞു നമുക്കുള്ളത് പിന്നെ എനിക്ക് കുറേ 3/4 ഇങ്ങനെ അങ്ങനത്തെ ഇടാൻ എനിക്കിഷ്ടമില്ല, ഇങ്ങനെ മഞ്ഞപ്പുള്ള കുറേ വള ഇഷ്ടമില്ല. ഞാൻ എൻ്റെ ഷോപ്പിൽ ആയിരിക്കും വള പട്ട് സാരി കൊടുക്കും. പക്ഷേ ഞാൻ എന്തിനും എനിക്ക് കുപ്പികളെയാണ്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ബ്രാഹ്മൺസ് വയസ്സായ ഒത്തിരി മുത്തശ്ശിമാരുടെ കയ്യിൽ ബ്രാഹ്മൺസിന്റെ കയ്യിൽ കുപ്പികളെ കുട്ടികൾക്ക് 2, 4, 6, 8 തടിയുള്ളവർക്കും വയസ്സായവർക്കും. ഞാൻ പറഞ്ഞു ഇതിനൊന്നും പ്രായപരിധി വെച്ചിട്ടില്ല, ഒക്കെ ന്യൂ ജനറേഷനാണ്, എല്ലാം ന്യൂ ജനറേഷനിലാ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു കാര്യം വരുമ്പോ മാത്രം ഏത് നൂറ്റാണ്ടിലത്തെ ആൾക്കാരെ എനിക്ക് അറിയില്ല. ഞാൻ പറയട്ടെ, എന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് ഞാന് 2 വ്യക്തികളോട് ഞാൻ ചേർക്കുന്നു, 2 വ്യക്തികളെന്നല്ല 2 ആൾക്കാരോടും, അതായത് എൻ്റെ അനുചേട്ടനോടും എൻ്റെ മക്കളോടും. ഇവരതിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞോടത്തോളം എന്ത് രസമാണ്, ഒരു ബെർമോടെ മേടിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഒരു അവസ്ഥ നമ്മൾ മേടിച്ചിടും, തീർച്ചയായിട്ടും
ജീൻസിടാന്ന് തോന്നി ജീൻസിടും അതൊക്കെ എന്റെ ഞങ്ങളുടെ മാത്രം ഇഷ്ടങ്ങളാണ്. ഞാൻ ആ ഷോർട്സ് ഇറക്കിയത് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഉപകാരമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൈസിന് ഡ്രസ്സ് കിട്ടില്ല, ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇതുണ്ട് എവിടെ നിന്ന് കിട്ടുക. ഇപ്പൊ കമന്റുകൾ ഞാൻ വായിക്കാതാണ് ഇപ്പോഴാണ് പറയുന്നത്, ചേച്ചി ഏത് സ്റ്റുഡിയോന്ന് കിട്ടിയ ഏതാണ്. ഇപ്പൊ എല്ലാ സ്റ്റുഡിയോകളിലും ഉണ്ടിട്ട്, ഞാൻ എടുത്തത് ചങ്കരകുളത്തുള്ള സ്റ്റുഡിയോ എന്നാണ്. ഇവിടെ എല്ലാ സ്റ്റുഡിയോയിലും ഉണ്ടിട്ട് ഇങ്ങനത്തെ ഫ്രോക്കും കാര്യങ്ങളും. ഒരു മാസത്തിന്റെ ഉള്ളിൽ ബില്ലടക്കം കൊണ്ടുവരുത്ത ഏത് സ്റ്റുഡിയോയിലേക്ക് പോയാലും മാറ്റില്ല. അതാണ് ഏറ്റവും രസം. അതായത് നമ്മളിപ്പോ പോയിട്ട് ഡ്രസ് എടുത്ത് കൊടുക്കുന്നു, നമുക്കത് വേണ്ട ഒരു മാസത്തിന്റെ ഉള്ളിൽ. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, നമ്മുടെ വണ്ടിയിൽ അത് വെച്ച് നമുക്ക് പോണ റൂട്ടിൽ എവിടെയും സ്റ്റുഡിയോ ഉണ്ട്, അവിടെ അറിയിട്ട് നമുക്ക് മാറ്റാം. അത് ഭയങ്കര ഒരു ഉപകാരം. ഒരു മാസം ടൈമാണ് അവർ നമുക്ക്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഡ്രസ് നമ്മുടെ റേറ്റിന് അനുസരിച്ചിട്ടുള്ള അതായി കിട്ടും. അതൊക്കെയാണ് നമ്മുടേതായ കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്രസ് ഇടണം എന്നൊക്കെ. അത് ഞാൻ എന്റെ ആഗ്രഹമാണ്. എന്റെ ഭർത്താവിനോടും മക്കളോടെല്ലാം ഞാൻ ആരോടും പറയും, നാട്ടുകാരോടും പറയാൻ പറ്റൂ. ഞാൻ പറയട്ടെ, ഞാനൊരു ചെറുപ്പം ചെക്കൻ്റെ തോളിൽ ചാഞ്ഞിട്ട് നടന്ന് നടക്കണം എന്നല്ല ആഗ്രഹിച്ചത്. ഞാൻ എല്ലാവരും മൂടിയിട്ടുള്ള വസ്ത്രം തന്നെയാണ് ധരിച്ചത്. ഇനിയിപ്പോൾ അമ്മാമ്മയായിരുന്നു, എൻ്റെ അമ്മാമ്മയായത് അമ്മാമ്മമാർക്ക് ഡ്രസ്സൊന്നും ഇടാൻ പാടില്ലെന്നുണ്ടാവും. സാരിയും സെറ്റും കൊണ്ട് മാത്രം എടുക്കാൻ പാടില്ലൊന്നും ഉണ്ടാവും. ഇതൊക്കെ ഇവിടുത്തെ നിയമങ്ങൾ, ആരാണ് നിയമങ്ങൾ കണ്ടുപിടിച്ചത്? അഞ്ചാമത്തെ കുട്ടിയുടെ അമ്മയാവും. അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളല്ല, അതൊക്കെ നിങ്ങളുടേതായ കാര്യങ്ങളാണ്. ഞങ്ങള് യൂട്യൂബിൽ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ സന്തോഷങ്ങളും നമ്മുടെ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇത് എന്നാലും ഒരു ആൾക്കാരനെ എന്നെ എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ തടിയുള്ള സ്ത്രീകളെയും 10-40 വയസ്സുള്ള സ്ത്രീകളെയും അടച്ച് നാണം കെടുത്തുന്ന ഒരു രീതിയാണത്. അതിനാണ് ഞാൻ പ്രതികരിക്കണത്. എന്നെ ഒരാളെ മാത്രമല്ല, ഇതിപ്പോ നിങ്ങൾ ഞാൻ പറയും ഈ തടിക്കുറവ്, ഇതൊക്കെ സൗണ്ട്, ഇതൊക്കെ ദൈവം നേരെ നിർത്തി പോയി എത്രത്തോളം എന്താ ഉറപ്പ്. ഒരു ഇഞ്ചക്ഷൻ നമ്മൾ തെറ്റൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, നമ്മുടെ കാലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ സഹോദരി. നമ്മൾ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണവരൊന്നും അല്ലല്ലോ. ഈ ആളെ കുറ്റം പറഞ്ഞ നാളെ ഞാൻ മരിക്കുന്നു, എനിക്ക് വേറെ കുറ്റങ്ങളും കുറവൊന്നും വരില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്റെ മക്കള് രണ്ടാമത്തെ മോള് ഒളിച്ചോടിപ്പും. ഞാൻ ഈ കമന്റ് ഇട്ട ആള് പ്രസവിക്കില്ലേ, തന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, തന്റെ ലൈഫിൽ ഇനി ഇവിടെ അങ്ങോട്ട് എന്തൊക്കെയാ നടക്കുക അറിയോ തനിക്ക്. ഇതെല്ലാം അവസാനിച്ച് കുഴിയിലേക്ക് കാലിങ്ങനെ വെച്ചിട്ട് കുഴിയിലെ തെറ്റിരിക്കുന്ന ആളാണ്. സ്വർണ്ണ വലട്ട് നടക്കുന്ന ഒരാളായിരിക്കും പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുപ്പിവളക്ക് പുച്ഛം പറയണം. നമ്മളിൽ അത്രയ്ക്ക് പറ്റുന്നില്ല. അതിന് ഞങ്ങക്ക് സങ്കടവും ഇല്ല. ഞാൻ ആരെങ്കിലോട് പരാതി പറയാൻ വരുന്നുണ്ടോട് ചോദിച്ചേക്ക്, ഇന്ന് വരെ ഞാൻ എനിക്ക് വളയില്ല, ഞാൻ അങ്ങോട്ട് പൂലട്ടൊക്കെ അതില്ലാത്ത ഞാൻ അങ്ങോട്ട് പൂലട്ട ഇന്നേരം അവന് വാശി പിടിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മള് വീഡിയോടെ മുന്നിൽ പറയല്ലേ, നമ്മളുള്ളതിനനുസരിച്ച് ജീവിച്ചു. അതിന് നീക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പൂർണ്ണ ഞാൻ പലയിടത്ത് കണ്ടത്, ഒരു വെഡിങ് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് കൂടണമെങ്കിൽ എൻ്റെ സ്വർണ്ണം ഫുൾ എടുത്തെന്നാലേ ഞാൻ കൂടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് പെലയാണ് മറ്റേതാണ് പറയുക. അങ്ങനെയുള്ള ഫാമിലീസിന് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള കഥയാണ്. അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ, ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം. വലിയൊരു കല്യാണം കാര്യങ്ങളായിരുന്നു ആ കല്യാണത്തിന്. ഞങ്ങൾ ഈ മാലയാണ് എൻ്റെ ഓർണമെൻറ്റ്സ് മാത്രമേ കേട്ടോ. ഇത് ആ സ്വർണം എന്ന് പറയുക, ഈ ഒരു കുഞ്ഞ മാലയും ഈ ഒരു കുഞ്ഞ് കഴിച്ചിട്ട് ഞാൻ നമ്മൾ അന്തസ് വിട്ടിട്ടോ, നമ്മുടെ ശരീരം വിട്ടിട്ടോ, നാട്ടുകാരെ കൊന്നിട്ടോ പിടിച്ചിട്ടോ നമ്മൾ ജീവിക്കുന്നില്ല. ഈ ഡ്രസ് ഇടുമ്പോ എന്തൊരു ശരീരം നിങ്ങൾക്ക് കാണാൻ കാണുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് കുറ്റം പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്തേലും ശരീരം കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ വക ചെറിയ കുറ്റങ്ങൾ കണ്ടെത്താണ്ട് ചെറിയ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ കണ്ടെത്താണ്ട്, ഇപ്പൊ ഒരു ഇതൊരു കൊലക്കേസിലെ പ്രതി അല്ലേ, ഗ്രീഷ്മ, അത് എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടാണ് പുറത്തറിയിക്കണത്? അതിന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് നേരത്തെ അതിന് പ്രതികരിക്കാനോ അതിനെ ഇതാക്കാനോ ഈ നാടോ നാട്ടുകാരോ ആരും ഇല്ല. അവിടെ ഇപ്പൊ സുഖമായി ഇറങ്ങി. ഇനിയിപ്പോ നാളത്തെ പെൺകുട്ടി കൊടുക്കാം, ഒന്ന് കൊന്നു കഴിഞ്ഞപ്പോ ഒരു 5-8 മാസം എടുക്കണം, കുഴപ്പമൊന്നുമില്ല. കുറച്ചാൾ റെസ്റ്റ് പണി, കുറച്ചാൾ അതിൻ്റെ കൂടെ റെസ്റ്റ് എടുത്ത് ജയിലിന്റെ ഒരു രീതി കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളോട് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരു ഒന്നിനോട് വിശ്വാസമില്ല, ഒരു കോടതിയോടോ ഒരു പോലീസിനോടോ ഒന്നിനോട് വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഇതിനൊന്ന് പ്രതികരിക്കാനും പഠിക്കാനും ഈ ചോരത്തണുപ്പോ കാര്യങ്ങളൊന്നും അല്ലേ. പാവം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ഒരു ഡ്രസ് ഇട്ടേനാണ് ഇത്രയും പ്രശ്നം വിപ്ലവം സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത്, ഒരു കുപ്പിയാൾ ഇട്ടേനോ ഇത്രയും പ്രശ്നം നിങ്ങൾ സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. എന്നാലും പെണ്ണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമ്മുടെ നാട്ടിലൊക്കെ മിളക് പൊടി എന്ന് തന്നെ പറയാം, അല്ലാണ്ട് മുളകും പൊടി എന്ന് നമ്മൾ ആരും പറയാറില്ല. ചേച്ചീനെ മാത്രം തന്നെ എല്ലാവരും എന്നാലും അത് ആരെ വിളിച്ചിട്ട് പറഞ്ഞു. എന്നാലും പെണ്ണ് ആരെ വിളിച്ചിട്ടുണ്ട്, ചേച്ചീന് മലപ്പുറം
ഒരു തൃശ്ശൂരുള്ള റാസയമേലുള്ള ഒരു അവര് തോന്നുന്നു വിളിച്ചപ്പോ നമ്മുടെ നാട്ടില് നമ്മള് മുളകും പൊടി എന്ന് തന്നെയാ പറയാം. ആരും മുളകും പൊടി എന്നെടുത്ത് പറയണമെന്ന് മുളകും പൊടി പറയണവരുണ്ടാവും, പക്ഷെ നമ്മള് തൃശ്ശൂര് ഏകദേശം മുളകും പൊടി എന്ന് പറയും. മുളകും പൊടി പറയണവരുണ്ടാവും, പറയാത്തോ അല്ലെങ്കിൽ ഞാൻ മാത്രം നല്ലത് പറയണം. ഞാൻ പാട്ട് അത്രയും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള ഞാനാണ്, ഞാൻ വടി ഇരിക്കൂ. ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് ജോലിക്ക് കാരണം ഞാൻ ചെയ്യില്ലേ, ഞാൻ ഈ അടക്കള വഴി ചെയ്തിരിക്കും ഇല്ല. അപ്പൊ അതിൻ്റെതൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അത് ചില ആൾക്കാർ ബക്കറ്റ് എന്ന് പറയും, ചിലവര് പാട്ടാന്ന് പറയും, ചിലവര് ഇവിടെ അടുക്കളയ്ക്ക് അതിന്റെ പാതിയും പുറത്തിരിക്കുക എന്ന് പറയും. അതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ അതൊക്കെ പുതിയ വാക്കുകളൊന്നല്ല, അതൊക്കെ പഴയ കാലത്തുള്ള വാക്കുകളാ. ഈ സ്റ്റവ് കണ്ടുപിടിച്ച അധികം കാലത്തായിട്ടില്ലോ. നിങ്ങളൊക്കെ വീട്ടിലെ അടുപ്പിന്റെ മുകളിലാണ്. ഇപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോകും, മനസ്സിലായ. നിങ്ങൾ അതിന്റെ മുകളിൽ തൂങ്ങരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങൾ ഒരു തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാന്ന് ഈ എഴുതി. നീ ഒരു പെണ്ണെന്നാണ് പെണ്ണിന് ശാപം തന്നെ. താൻ എന്റെ ഇഷ്ടത്തിലാണോ ഡ്രസ്സ് എന്ന്, അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ താൻ ഡ്രസ്സ് എടുക്കാകുമ്പോ നാട്ടുകാരെ എല്ലാവരും കൊണ്ടുപോയിട്ട് ചേച്ചി ഈ ഡ്രസ്സിക്ക് ചേരൂ, ചേച്ചി ഈ ഡ്രസ്സിക്ക് ചേരൂ, അങ്ങനെ നോക്കിട്ടാണ് ഇടുന്നത്. അല്ലല്ലോ, താൻ തന്റെ ഇഷ്ടത്തിന് പോയിട്ടല്ലേ ഡ്രസ് എടുക്കണമെന്നും പറഞ്ഞതൊക്കെ. വീട്ടുകാരുടെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലും സാധിപ്പിക്കാത്ത ജാതി പെണ്ണ്. ഞാൻ പറയും നെഗറ്റീവ് ഇടുന്നതുണ്ടല്ലോ, രണ്ട് ഘട്ട പെണ്ണുങ്ങളാ അത്. എനിക്ക് ഉറപ്പ നല്ല കുടുംബത്ത് പറഞ്ഞ കുട്ടികളാക്കല. അതുപോലെ കുണുക്കനും കുണിക്കിന്റെ വീഡിയോ, ഒരു മേക്കപ്പ് വീഡിയോ വന്നിട്ടുണ്ട്. അതില് ഈ കുട്ടിയെ നല്ല മേക്കപ്പ് ഇത് കറക്റ്റ് അവൻ തന്നെയാണ് മേക്കപ്പ്. അതിൽ ഞാൻ മുടി കെട്ടി കൊടുത്തു, ലിപ്സ്റ്റിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോയപ്പോൾ അതൊന്ന് തുടച്ചു കൊടുത്തു. ഇത് മാത്രം പിന്നെ ഇവിടെ എന്തോ കളർ ജസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ തുടച്ചു കൊടുത്തു, അല്ലാണ്ട് ദാവുഡ് ഉടുപ്പിച്ചു കൊടുത്തു. ബാക്കിയൊക്കെ കുണുക്കനാണ് ചെയ്ത് കളർ അല്ല. ഞങ്ങളുടെ വർക്കിന്റെ കൂടെ ഇവനെ വരുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഒക്കെ കണ്ടുപഠിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇനി ആരെന്റെ മേക്കപ്പ് ചെയ്യണ? നിങ്ങൾ പറയ, വന്നിട്ട് പറയേ. ബിരിയാണി കഴിക്കാൻ പോണത് ഞാനെന്നെ മേക്കപ്പ് ചെയ്യുന്നു. അമ്മനെ സുന്ദരിയാക്കോ? അത് കഴിഞ്ഞിട്ട് അച്ഛനല്ലേ? ബിരിയാണി തിന്നത് കൂട്ടി പേറാട്ടോ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങളിൽ ചെറിയ ചെറിയ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അച്ഛനെ കുടിക്കുമ്പോഴാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് പിടിക്കണം. നിങ്ങൾ ചിലപ്പോ വലിയ വലിയ കാര്യങ്ങളിലാവും സന്തോഷമുണ്ട്, കുറെ സ്വർണ്ണം ഇടുന്നില്ല, അല്ലെ കുറെ പച്ചസാരുണ്ടെങ്കിൽ, അല്ലെ കുറെ അങ്ങനെയാവും നിങ്ങളുടെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചെറിയ സന്തോഷം കണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിലേ ജീവിക്കുന്നവർക്ക് ഈ പരസ്പരം അങ്ങനെയാണ് ചെറിയ ചെറിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹം ഞാനോട് ഞാൻ പറയാം, ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെയാണ്. ഞാനാണ് അത് ഇതൊക്കെ 400 രൂപ ഷർട്ടാളെ ഞാൻ എനിക്ക് അങ്ങനെ 400 രൂപക്ക് നല്ലൊരു ഷർട്ട് തന്നെയാണ് എനിക്ക് കിട്ടിക്കണത്. ഞാൻ പൂക്കൾ ഷർട്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ സഭയില് കൂട്ടാത്ത കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമ്മുടെ ലൈഫ് ഒന്നുള്ളു. അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാണ്ട് നാട്ടുകാർ എന്ത് പറയും, നാട്ടുകാർ അടുപ്പിട്ടതിന് കുറ്റം പറയും. പിന്നെ തടിയുള്ള ഒരു കവണിയുടെ കുറച്ച് മുഴച്ചിരിക്കുകയൊക്കെ ചെയ്യും. തടിയുള്ളവർക്ക് കുറച്ച് തൂങ്ങിയിരിക്കും, ദേശം ഇറച്ചി മുഴച്ചിരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്, അത് മനസ്സിലാക്കൂ. തടി വെക്കാനും കുറയാനൊന്നും അധിക നേരം വേണ്ട. ഇതൊക്കെ അല്പനേരത്തെ ഒരു കാര്യം വേണ്ടോ? സൗന്ദര്യമായാലും തടിയായാലും എല്ലാതും അത് മനസ്സിലാക്കിയാൽ മതി, വേറെ അധികം ഒന്നും മനസ്സിലാക്കണ്ട. ഞാനിത് പ്രതികരിക്കണോ വേണ്ടേ, പ്രതികരിക്കണോ വേണ്ടേ ചെയ്യുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ മുന്നേ എൻ്റെ കമൻറ്റുകൾ ഇന്ന് വായിച്ചു തന്നെ. ഞാൻ നോക്കാറില്ല, ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോഴും എനിക്ക് ആ സമയം കിട്ടാതെ നോക്കില്ല. ഇന്ന് ഞാനിങ്ങനെ ഫോൺ എന്താ പെട്ടെന്ന് വേറൊരു കമ്പനി ഇങ്ങനെ പെട്ടെന്ന് വന്നു, അപ്പോഴും ഞാൻ അത് എടുത്തു നോക്കണം. അപ്പൊ ആമ്പോ അതിന്റെ അടി നടക്കല്ലേ. ആ ഗ്രീഷ്മേടെ അടുത്ത് പോയിട്ട് 4 അടി ഉണ്ടാക്കണം. എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്റെ മക്കളെ നിങ്ങൾക്ക്. ആ ചെക്കന്റെ അച്ഛന്റെ കണ്ണീരിക്കുന്നു തുടക്കാൻ ഒരു ഗ്രീഷ്മയുടെ ചേർത്തിരിക്കുന്ന ഒരു ഉപകാരമാണ് ഇതിന് വന്ന് കമന്റ് ഉണ്ട്. എനിക്കറിയാം ഇതിന് കമന്റ് ഉണ്ട്. ഭൂരിപക്ഷം ആൾക്കാർ നല്ല കുടുംബജീവിതം നയിക്കാത്തവരായിരിക്കും. എന്തുകൊണ്ടാ പറയാൻ കാരണം?
ഞങ്ങളുടെ കുടുംബത്ത് അനാവശ്യമായിട്ടൊരു കാര്യങ്ങൾ ഈ കുടുംബത്തെ വെറുത്ത് പോയി എന്നിട്ടൊരു കമന്റ് ശർദ്ദിക്കാൻ പറഞ്ഞു. അങ്ങനെ ശർദ്ദിക്കാൻ പറ്റുന്ന മോശമായിട്ടൊരു കുടുംബമായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശർദ്ദിയോ ശ്രദ്ധിച്ചോളോട്ടാ. അല്ല ഈ കുടുംബത്തിനെ കുടുംബം കണ്ടോണ്ട് ശർദ്ദിക്കില്ല. ശർദ്ദി രണ്ടു മൂന്ന് നേരം തോന്നി പനി കപക്കെട്ട് കാര്യങ്ങൾ അല്ല ഒന്നുമല്ല എങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഛർദി രണ്ട് മൂന്ന് തരത്തിലുണ്ട്, അപ്പൊ ഒന്ന് നോക്കണം. മൊബൈൽ എടുത്താലെ ഛർദിക്കുന്ന വെച്ചാൽ അത് കൂടുതൽ ശ്രദ്ധിച്ചോളൂ. എന്താ വെച്ചാൽ അത് ചിലപ്പോ നമ്മുടെ തലയ്ക്ക് ബാധിക്കും, വളരെ ബുദ്ധിമുട്ടായിട്ട് വരാം. വീട്ടിലെ അച്ഛനമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകും, മാറ്റി വെച്ചോളൂ. ഫോണെടുത്ത് ഞങ്ങളുടെ യൂട്യൂബ് അതല്ല, അതന്നെ ഇരുന്നിട്ട് കാണുക, അതിലിരുന്ന് കമന്റ് എടുത്ത് അല്ലാക്കി വെച്ചാൽ അതിന് വേണ ഒരു സമയം സന്ദർഭമൊക്കെ നമുക്ക് വല്ല നേരം ഛർദിക്കണോര് ഒന്ന് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ ജീവിതം സ്വന്തം ചെയ്ത ഓർമ്മ വെച്ചതിന്റെ അവിടെ നിമിഷം വരെ ചിന്തിച്ച നിങ്ങളുടെ തെറ്റുകളുടെ കണക്ക് പുസ്തകം നിങ്ങളൊക്കെ തുറന്നു വരും തന്നെ തന്നെ തന്നെ. അപ്പൊ പറയാം മറ്റുള്ളവരെ എന്തിനു കുറ്റം പറയണം, മറ്റുള്ളവരെ എന്തിനു ഇതാക്കണം എന്നുള്ളത് നിങ്ങക്ക് സ്വന്തമായിട്ട് മനസ്സിലാവും. അതാണ് ഞങ്ങള് തെറ്റായ രീതിയിൽ. അപ്പൊ ഇത്ര അല്ലോട്ടെ, നമ്മള് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാൻ വന്നുള്ളൂ. നമ്മുടെ ഡ്രസ്സ് ഇടുന്നതിന് കുറ്റം പറഞ്ഞോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിലാർക്ക് വിഷമമായെങ്കിൽ സോറി, ക്ഷമിക്കുക. നമ്മള് മനുഷ്യന്മാരാണ്, നമുക്കും വേദനയും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സാധാരണക്കാരാണ്. അപ്പോൾ ഞാൻ ഇനിയും എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടും. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണെന്ന് ഉള്ളവരുടെ എൻ്റെ ഭർത്താവ് എനിക്ക് ഞാൻ ഡ്രസ് മാറുന്ന അനുയായിട്ടിനോടും പിള്ളേരോട് ചോദിക്കും. പിള്ളേര് തന്നെ ഡ്രസ് മാറുന്ന റൂമിൽ കയറി, അപ്പൊ അവള് അവര് ഓക്കെ ഓക്കെ പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ പറയട്ടെ, അച്ഛന്റെ ഒരു വാക്ക് കിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനും കൂടെ പോയിട്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. എന്താ വെച്ചാലേ, വേറെ നമുക്ക് ഒതുങ്ങിയ ഡ്രസ്, അതായത് നമ്മുടെ റേറ്റിന് മറ്റേ ചുരിദാറിന്റെ ടോപ്പിന് നല്ലൊരു റേറ്റ് വരും, ഷാള് എല്ലാം കൂടിയാകുമ്പോ നല്ല റേറ്റ് വരും. ഈ ഡ്രസ് ഇട്ടോണ്ട് ശരീരം ഇപ്പൊ എവിടെ കാണണമെന്നില്ല നിങ്ങൾക്ക്. തടി കഥകളിക്ക് വേഷം കണ്ടെ, തടി അല്ലേ കഥകളി. ഒരിക്കലും കുറ്റം പറയരുത്, ഒരു മനുഷ്യർക്ക് ഒരു നേരം മതി തടി വെക്കാൻ. തടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു അസുഖം വന്നാ മതി തടി. തടി എങ്ങനെ ഒരിക്കലും ബോഡി ഷെയ്മിങ് പറയരുത്, അത് കൂടുതലും പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന ആൾക്കാരെ ഇന്നും ഇതുപോലെ ഇരിക്കില്ല. നിങ്ങളെ പോലെയൊക്കെ തടിയും കുറഞ്ഞും നല്ല ഭംഗിയിൽ ഇരുന്ന വ്യക്തി തന്നെയാണ് ഓരോ പ്രസവം കഴിഞ്ഞ പിന്നെ കുടുംബമാണ്. ഓരോ പ്രസവം കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് കൂടുതൽ കൂടുതൽ ഒരു 5 വയസ്സ് കൂടുതൽ തോന്നിക്കും ഒരു പ്രസവം കഴിഞ്ഞാ. അതാണ് സ്ത്രീയുടെ ശരീരഘടന. ഞാൻ ഒരു സാധാരണക്കാരിയാ, അതാണ് ഞാൻ കോടീശ്വരത്തിലായിരിക്കുന്ന പ്രസവത്തിന് ശേഷം മലപ്പാൽ കൊടുക്കാണ്ട് കുട്ടികൾക്ക് മേടിക്കുന്ന പാൽപ്പൊടിയും ഇതൊക്കെ കൊടുത്തിട്ട് ജിമ്മിന് പോയ ചില അതല്ല ഞാൻ. ഈ തടിയുടെ ഗുണം ദോഷമൊക്കെ അനുഭവിക്കണ ഞാനല്ലേ, അപ്പൊ ഞാൻ സഹിച്ചു. അത്രേ ഉള്ളു കേട്ടോ, അതുള്ള കാര്യം പറയണം, ഓപ്പൺ ആയിട്ട് പറ ഈ തടിക്ക്. ഈ തടി കുറഞ്ഞ ഒരാളെ ഞാൻ 42 കിലോന് ഉണ്ടായിരുന്നുള്ള ഈ ആടെ കല്യാണം വെച്ച് വരുമ്പോ ഇപ്പൊ ഒരു 80 കിലോന്റെ അടുത്തുണ്ട്, അത്രേ ഉള്ളു. അപ്പൊ അത് അതിന്റെ ഗുണം ദോഷമൊക്കെ ഞാൻ സഹിച്ചു. അപ്പൊ അതിന് ഇതിന്റെ ഗുണം തടി കുറഞ്ഞവർക്ക് മാത്രം ജീവിക്കാം. അല്ല അങ്ങനെ തടി കുറഞ്ഞവർക്കാണെങ്കിൽ ടബ്ലക്സിലും ത്രിപ്ലക്സിലും ഫോറക്സിലും ഫൈവ്ലക്സിലും ഇറക്കില്ല, അവര് മാത്രം ഇടാൻ പാടുള്ളൂ വെച്ചാൽ അത് സൈസിലും ഇറക്കില്ല. അത് ആദ്യം മനസ്സിലാക്കി, ഇതിന് വയസ്സ് എഴുതി വെക്കില്ല, ഇത്ര വയസ്സ് വരെ ഇടാൻ പാടില്ല, ഇത്ര വയസ്സ് കഴിഞ്ഞ് ഇടാൻ പാടില്ല, 10 വയസ്സിനുള്ളിലുള്ള കുട്ടികൾ. മനുഷ്യന്മാരാണ് അതൊക്കെ, ഇതൊക്കെ മൃഗങ്ങളും പശുക്കും അസുഖം മാത്രം ജീവിക്കണല്ല. അപ്പൊ ഇത്തിരി മറുപടി നമുക്ക് കിട്ടാല. അപ്പൊ കുപ്പികളുടെ കാര്യത്തിനൊരു തീരുമാനം പറഞ്ഞോളൂട്ടാ. കുപ്പികളുടെ വരെ ഒരു മുക്കാമ്പന്റെ വളരെ ചേച്ചി എടുത്തരണേ ഞാൻ ഇടും. അപ്പൊ എനിക്ക് കുപ്പികളെ ഉപേക്ഷിക്കാം. അപ്പൊ ഈ ഒരു കൈ ചെറിയൊരു വളയും കഴിയുമ്പോ ഞാൻ പിന്നെ ഉള്ളപ്പോ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പിന്നെ തൂഞ്ഞിട്ട് തരാ ദേഷ്യ ചേച്ചി. അപ്പൊ എനിക്ക് നല്ലൊരു മുക്ക പറഞ്ഞ നല്ലൊരു ചെറിയ നുറുക്കു വാള അടിച്ചിട്ട് ഞാൻ ടൈറ്റ് ആയി ഇടുന്ന പിന്നെ ഞാൻ ഊരൊന്നും ഇല്ലാട്ടെ ഇതിട്ടിട്ട് തന്നെ നടക്കും. ഞാൻ പടെ ഇവിടെ തൊട്ട് ഇവിടെ ഒരു വളയിട്ടു, വലിയ ചെയ്യ ഇട്ടു, ലൈഫിന് സന്തോഷം ഒന്നുമില്ല. ഭർത്താവ് വേറെ പെണ്ണിനെ നോക്കിയ, പെണ്ണ് വേറെ ഭർത്താവിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇതിപ്പോ ഞങ്ങള് വേറെ ആരും നോക്കി പോണു. ഞങ്ങൾ തമ്മിൽ ബൈ ബൈ കുഞ്ഞിന്റെ പെരുന്നാൾ പോകുന്ന കുഞ്ഞ് ലാസ്റ്റ് ടൈമിൽ കുളിച്ചത് തവണ തോളിയിട്ടപ്പോട്ടെ ബൈ.